വിഷയത്തെ നമുക്ക് ഏകാഗ്രമാക്കി കൊണ്ടുവരാം. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം സമാധാനം എന്നുള്ള വിഷയമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ എവിടെയാ നിർത്തിയേ, ഓർമ്മയുണ്ടോ? പ്രധാന സ്തോത്രം. നമ്മൾ പറഞ്ഞു വന്നത് സമാധാനത്തിൻ്റെ ദൈവം, ഗോഡ് ഓഫ് പീസ്, ലോർഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ കർത്താവായവൻ, സമാധാനത്തിൻ്റെ ദൈവമായവൻ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് സമാധാനം നൽകുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചത്. അത് കൂടെ ഇരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആ കാര്യം നമുക്ക് പിന്നെ പറയാം, ഈ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരുന്നാനുള്ള ഗുണം എന്താണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നു? ഓർമ്മയുണ്ടോ? റോമാലേഖനം 16:20 വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ മറന്നുപോയോ എല്ലാവരും? ആ സമാധാനത്തിൻ്റെ ദൈവമോ, കൻസൻ ബ്രദർ ഒന്ന് വായിക്കാൻ വന്നതാണ്, ആ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴേ ചതച്ചു കളയും. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരുന്നാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞേ. അപ്പം പിന്നെ നമ്മൾ സാത്താൻ ആരാണെന്നുള്ളതിനെ കുറിച്ചൊന്ന് പഠിച്ചായിരുന്നു. എന്തിനാണ് ഈ സാത്താനെ നമ്മൾ ചതയ്ക്കാൻ പോന്നേ? ഓർമ്മയുണ്ടോ? സാത്താൻ എന്നൊക്കെ പണി ഒപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു അല്ലേ. സാത്താൻ ആരാണ്, എന്താണ്, ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. എത്ര പേര് പഠിച്ചായിരുന്നു, കേട്ടായിരുന്നോ? നമ്മൾ മനസ്സിലാക്കുന്നത് സമാധാനത്തിൻ്റെ ദൈവം, ദ ഗോഡ് ഓഫ് പീസ്, ഇഫ് ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ, എൻ്റെ കൂടെ ആ ദൈവം ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ ഞാൻ ആ സാത്താനെ ജയിക്കും. ഐ വിൽ ഓവർകം ദാറ്റ് സാറ്റൻ, ഞാൻ ആ സാത്താനെ ജയിക്കും എന്നുള്ളത് മാത്രമല്ല, നാളെ എന്നെ ജയിക്കാൻ അവനെ അനുവദിക്കത്തുമില്ല, ആ തലത്തിലേക്ക് ഞാൻ മാറും. അതെങ്ങനെയാ സംഭവിക്കുന്നേ? ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ സാത്താനെ ജയിക്കുന്നത്? ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. സക്കരിയ പ്രവചനത്തിലെ ഒരു വാക്യം നമുക്കറിയാമല്ലോ, 4:6 സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മാവിനാൽ അത്രയെന്ന് അല്ല ചെയ്യുന്നു. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്, നീ സമഭൂമിയായിത്തീരും അല്ലേ. കൃപ എന്ന അർപ്പോടെ അവർ അതിനെ ആണിക്കല്ല് കയറ്റും. ഓക്കെ, അപ്പം ഈ സെരുബാബേൽ എന്ന് പറഞ്ഞാൽ സെരുബാബേലിനെ അറിയാലല്ലേ. സെരുബാബേലിനെ ആരാന്നറിയാവോ? എരിശിലേം ദേവാലയം പണിയാൻ വന്ന, മുമ്പിട്ടിറങ്ങിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഗവർണർ ആയിരുന്നു എന്നാണ് ചിന്തിക്കപ്പെടുന്നത്. ഷെൽത്തിയേലിൻ്റെ മകനെന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് കാണുന്നതെങ്കിലും അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ഗവർണറായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് ആ ദേവാലയം അറിയപ്പെട്ടത് സെരുബാബേലിൻ്റെ ദേവാലയം എന്നാണ്. ഹെരോദാവ് പിന്നീട് അത് പുതുക്കി പണിഞ്ഞപ്പോൾ ഹെരോദാവിൻ്റെ ദേവാലയം എന്നറിയപ്പെട്ടു. അപ്പം സെരുബാബേൽ പണിഞ്ഞ ആ ദേവാലയം അദ്ദേഹം പണിയാൻ വേണ്ടി വന്നപ്പം ആരുമില്ലായിരുന്നു സപ്പോർട്ടിന്. ആരും ഇല്ലായിരുന്നു. രണ്ട് പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒന്നാമത്തെ പ്രവാചകൻ ഹഗ്ഗായിയായിരുന്നു. പുള്ളി രണ്ട് പ്രവചനവും രണ്ട് ദൂതും ഒക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ അഡ്രസ്സ് ഇല്ലാതെ പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം എഴുന്നേൽപ്പിച്ച ആളാണ് സക്കരിയാവെന്ന് പറഞ്ഞ പ്രവാചകൻ. ഓക്കെ, അങ്ങനെ സക്കരിയ പ്രവാചകനും ഹഗ്ഗായി പ്രവാചകനും സപ്പോർട്ട് ചെയ്തിട്ട് വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ പണിയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തടസ്സങ്ങളായിരുന്നു. ആ തടസ്സങ്ങളെയാണ് നമ്മൾ ഈ മഹാപർവ്വതം എന്ന് വിളിക്കുന്നത് കേട്ടോ. അല്ലാതെ അദ്ദേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് മുമ്പിൽ ഒരു പർവ്വതം നിൽക്കുക, പോകാൻ പറ്റുന്നില്ല, അങ്ങനല്ല. ഏറ്റവും വലിയ തടസ്സങ്ങൾ. ഈ തടസ്സങ്ങളെ കണ്ടുകൊണ്ട് മനസ്സിൽ വിഷമം ഉണ്ടാവത്തില്ലേ. നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോകാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ തടസ്സങ്ങളുണ്ടാകുമ്പോൾ വിഷമം ഉണ്ടാവില്ലേ. നമ്മളെന്തോ ചെയ്യും,
പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, ഇന്നേരെ പ്രാർത്ഥിക്കണേ, അവരെ പ്രാർത്ഥിക്കണേ, ഇവരെ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനാ പിന്തുണയുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കും. അപ്പോൾ ദൈവം പറയുന്നത് എന്തോന്നറിയാമോ, അങ്ങനെയല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച സാത്താനെക്കുറിച്ച് പഠിച്ച ഒരു വാക്ക്, സാത്താനെന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ ഇടിവിക്കുന്നവനെന്നാണ്. മനസ്സിലായോ? സാത്താനെന്ന് പറഞ്ഞാൽ വഴിയിൽ പ്രതിയോഗിയായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് തടസ്സങ്ങൾ ഇടിവിക്കുന്നവനെന്നാണ്. ആ ഒബ്സ്റ്റക്കിൾസ് കൊണ്ടുവരുന്ന സാത്താൻ. അപ്പം അവിടെ ആ ഒബ്സ്റ്റക്കിൾസിനെ മുഴുവൻ മാറ്റിക്കളയും. എങ്ങനെ മാറ്റിക്കളയുന്നില്ല? സൈന്യത്താലും അല്ല, ശക്തിയാലൊന്നും അല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാല. ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നേ അറിയത്തില്ല. ഈ പർവ്വതത്തെ എടുത്തുകൊണ്ട് പോവായിരിക്കും. അങ്ങനെയാണോ തോന്നുന്നത്? ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ ഞാനീ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് നേരെ ഉണ്ടാകുന്ന ഈ ഒബ്സ്റ്റക്കിൾസിനെ, ഈ തടസ്സങ്ങളെ, ഈ ബുദ്ധിമുട്ടുകളെ എങ്ങനെ ഇല്ലാതാക്കാം, ഇതാണ് നമ്മുടെ വിഷയം. മനസ്സിലാവുന്നോ? അതിന് ഞാൻ എന്നാൽ വേറൊരു ഉദാഹരണം പറയാം. യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യം മുതൽ വായിച്ചാട്ടെ. യെശയ്യാ ചാപ്റ്റർ 41:10 ഓൺവേർഡ്സ്. ഓക്കെ, ഇവിടെ പറയുകയാണ്, നോ നീഡ് ടു ഫിയർ അബൌട്ട് എനിത്തിങ്. നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട, ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. കാരണം എന്തെന്ന് അറിയാമോ? ഞാൻ നിന്നോട് കൂടെ, ഐ എം വിത്ത് യു, ഐ എം വിത്ത് യു. ദൈവം പറയുന്ന ഒരു വാക്കാണ് ഐ എം വിത്ത് യു. ഏത് ദൈവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ദ ഗോഡ് ഓഫ് പീസ്. മനസ്സിലായോ? ആ ദൈവം നമ്മളോട് പറയുന്ന ഒരു വാക്ക്, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഓക്കെ, അടുത്ത വാക്ക്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. എന്നിട്ട് പറയുന്നൊരു വാക്ക്, നിന്റെ കൂടെയുള്ള ഈ ആള് എന്ന് പറയുന്നത് നിന്റെ ദൈവമാണ്. നിന്റെ ദൈവം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു അവകാശവാദവും ഒരു ബന്ധവുമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ കൂടെ ഒരാളുണ്ട്, പക്ഷേ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പറഞ്ഞാൽ, നമ്മൾ നാടൻ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ബസ്സേ പോവുക, ബസ്സേ പോകുമ്പോൾ എൻ്റെ കൂടെ ഒത്തിരി പേരില്ലേ, ഇല്ലേ? നിങ്ങളാരും ബസ്സേ പോയിട്ടില്ലേ? ബസ്സിലോ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഒറ്റയ്ക്കാണോ പോന്നേ? അല്ല, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഇവരാരെങ്കിലും നമ്മളുമായിട്ട് വല്ല ബന്ധമുള്ളതാണോ? എനിക്കൊരാവശ്യം വന്നാൽ ഇവരാരെങ്കിലും മൈൻഡ് ചെയ്യുമോ? 1 രൂപയുടെ കുറവുണ്ട് എന്നാ ആ സഹോദര, ഇതിരിക്കട്ടെ, ഞാൻ നിനക്ക് 1 രൂപ തരാം എന്ന് പറയാൻ ചിലപ്പോൾ ഒരുത്തരും കാണത്തില്ല. കണ്ടക്ടറാന്നേ 1 രൂപ ഇല്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മസിൽ പിടിച്ചോണ്ട് നിൽക്കുന്നത്. നാട്ടിലെ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നാന്നെങ്കിൽ എനിക്കറിയത്തില്ല എങ്ങനെയാന്ന്. കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, അവിടെ മസിൽ പിടിച്ചോണ്ട് നിൽക്കും. ചിലപ്പോൾ ചിലർ കരുണ തോന്നുമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആരാണെന്നറിയാമോ? നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്ന ആളല്ല, നിന്റെ ദൈവം. അപ്പൊ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ദൈവമാണെങ്കിൽ, ഇഫ് ദാറ്റ് ഗോഡ് ഈസ് മൈ ഓൺ ഗോഡ്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ സ്വന്തം ദൈവം. ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ആ ദൈവം എല്ലാത്തിനും മതിയായനാ. ആ ദൈവമായി എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവം. മനസ്സിലായോ? കേവലം എൻ്റെ ദൈവം എന്നുള്ളത് മാത്രമല്ല, എൻ്റെ ദൈവം എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളതല്ല, ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അന്നേരം പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? അത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയുക, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങും. അടുത്ത വാക്യം, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ചാൻ പറ്റുന്നു പോകും. 12 പോകും, 12 പോകും. നിന്നോട് പൊരുതുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസിസ്തവും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് നിന്റെ ആ ദൈവമായ യഹോവ ഇപ്പൊ എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? കൂടെയുള്ള ദൈവം, കൂടെയുള്ള ദൈവം എന്റെ വലം കൈക്ക് പിടിക്കുക, കൂടെയുള്ള ദൈവം എന്റെ വലം കൈക്ക് പിടിക്കുക. എന്റെ വലം കൈക്ക് ദൈവം നമ്പുരാൻ പിടിച്ചേക്കുന്നു എന്ന് പറഞ്ഞാൽ
കർത്താവിന് സ്തോത്രം. അപ്പം ഞാൻ ഇങ്ങനെ പണ്ട് തമാശ ആയിട്ട് പറയുമായിരുന്നു, ഈ രണ്ട് പേരും നടന്നു പോകുമ്പോൾ ഒരാൾ എൻ്റെ വലത് കൈ പിടിക്കണം, എൻ്റെ മറ്റേ പുള്ളിയുടെ ഇടത് കൈ കൊണ്ടായിരിക്കും എന്ന് അല്ലേ? അല്ലേ? അങ്ങനല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പം ദൈവത്തിൻ്റെ ഏത് കൈ കൊണ്ടാണ് എന്നെ പിടിക്കുന്നേ? ദൈവത്തിൻ്റെ വലങ്കൈ കൊണ്ടാണ് എന്നെ പിടിക്കുന്നേ. എൻ്റെ വലങ്കൈയെ പിടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടം കൈ അല്ലേ? അങ്ങനല്ലേ? ദൈവത്തിൻ്റെ ഇടം കൈ കൊണ്ട് പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഇടം കൈയിൽ എന്തോ ഇരിക്കുന്നതെന്നറിയാമോ? സദൃശ്യവാക്യങ്ങൾ 3:16. അവിടെ അപ്പം ഞാനിങ്ങനെയൊക്കെയാ ചിന്തിക്കുന്നത് കേട്ടോ, കുസൃതിക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. ധനവും മാനവും ഒക്കെ കിട്ടണേ ദൈവം തമ്പുരാൻ്റെ ഇടം കൈ മതിയെന്നേ. എൻ്റെ വലങ്കൈക്കൊന്ന് പിടിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല, ഞാൻ എൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പം ദൈവം തമ്പുരാൻ്റെ വലങ്കൈ അല്ല, ദൈവം തമ്പുരാൻ എന്നെ വിഷയാവിലേക്ക് വാ, ആ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറയുക, നീ വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിച്ചോളാം. കൂടെ ഇരിക്കുന്ന ദൈവം നൽകുന്ന ഉറപ്പ്. ഓക്കെ, 14:1. യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട. കണ്ടോ, ഇനിയിപ്പം ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. വിളിക്കുന്ന വിളിയാണ് പുഴുവായ യാക്കോബേ. പുഴു അല്ലേ, വേം എന്നുള്ള പടമാണ് അല്ലേ? പുഴു എന്ന് പറഞ്ഞാൽ എന്തുവാ അതിൻ്റെ പ്രത്യേകത? എന്തുവാ? ബാക്കിയുള്ള ജീവികൾക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്രമിക്കാൻ വന്നാൽ ഓടി രക്ഷപ്പെടാൻ കാലുണ്ട്. പുഴു ഓടിയാൽ എന്താ ഓട്? എതിർത്ത് നിൽക്കാൻ നട്ടല്ല്, അത് വല്ലതും ഉണ്ടോ അതിന്? പറന്നു പോകാൻ ചിറകില്ല. പിന്നെ ആവശ്യമില്ലാതൊക്കെ കളിച്ച് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീണാൽ ചൊറിച്ചിലുണ്ടാക്കും, അത് വേറെ കാര്യം. അതൊരു സത്യം അല്ലേ? അതങ്ങനെ തൊട്ട് കളിക്കാൻ പോയാൽ പിന്നെ ആർക്കെങ്കിലും ഒന്ന് ചവിട്ടിയാൽ അന്നേരം തീരാനുള്ള പരിപാടിയേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി ഇതാ അല്ലേ? 22 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനോ മനുഷ്യനല്ല ഒരു കൃമി അത്രയെന്ന് അവിടുത്തേക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ എന്ന് പറഞ്ഞാൽ മറ്റാരും ആണ്, രണ്ട് സെയിം വേർഡാണ് അവിടെ കൊടുത്തേക്കുന്നത്, മനസ്സിലായേ? അക്രിമി എന്നുള്ളതിന് കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ് വേർഡ്, രണ്ടും സെയിമാണ്. അങ്ങനെയുള്ള ഞാൻ, ഞാൻ അങ്ങനാണെങ്കിൽ, ഞാൻ വെറും ഒരു പുഴുവാണെങ്കിൽ എന്നെ ആരിലും മൈൻഡ് ചെയ്യാനുണ്ടോ? എന്നെ ആരിലും മൈൻഡ് ചെയ്യുമോ? നമ്മൾ ഇത്തിരി സെറ്റപ്പും ഗെറ്റപ്പും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആരിലൊക്കെ മൈൻഡ് ചെയ്യും, മറ്റാരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ പറയുക, നീ പുഴുവാണെങ്കിലും പേടിക്കണ്ട, നിന്നെ സഹായിക്കുന്ന ഞാനല്ലേ, നിന്നെ ശക്തീകരിക്കുന്ന ഞാനല്ലേ, നിൻ്റെ ദൈവം ഞാനല്ലേ. ഇത് നമ്മുടെ ഉള്ളിലോട്ടൊന്ന് വരണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വന്നിട്ട് എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാം? നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി, ഒരു മെതിവണ്ടിയാക്കി മാറ്റും അല്ലേ? എന്നോട് പറഞ്ഞ ഒരു ബുൾഡോസറാക്കി മാറ്റും, ഒരു മെതിവണ്ടി, മൾട്ടി ഫങ്ഷൻ ഉള്ള ഒരു ബുൾഡോസർ. ആരാ ഇത്? ആരാകുന്നേ? ഒരു പുഴു. അങ്ങനെ ചിന്തിക്കണം, ഒരു പുഴുവാണ് ഈ തലത്തിലേക്ക് മാറുന്നത്. എല്ലാവരുടെയും മുമ്പിൽ ഒരു കപ്പാസിറ്റിയും ഇല്ലെന്ന് പറഞ്ഞവൻ, ഒരു ശേഷിയും ഇല്ലെന്ന് പറഞ്ഞവൻ ദൈവത്താൽ രൂപാന്തരപ്പെടുമ്പോൾ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൂടെ ഇരിക്കുന്നവൻ ആ തലത്തിൽ മാറുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമാണെന്ന് ആദ്യം മാനസികമായിട്ട് നമുക്ക് വേണ്ട ഒരു കോൺഫിഡൻസ് ഇനി തന്നു. ഡോണ്ട് വറി നീ, ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ ഹെൽപ്പ് യു, ഐ വിൽ സ്ട്രെങ്തൻ യു. ഇതാ എപ്പോഴും പറയാനുള്ള ദൈവത്തിന് നമ്മളോട് എപ്പോഴും പറയാനുള്ള കാര്യം ഇതാ, നീ വിഷമിക്കണ്ട, നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? ഒരു എക്സാം ഹാളിൽ പോകുമ്പോൾ എന്നെ സഹായിക്കാം എന്ന് പറയാൻ നമുക്കങ്ങനെ പറ്റത്തില്ലല്ലോ. പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറയാം, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ആ ആത്മവിശ്വാസം ലഭ്യമായ ദൈവ പൈതൽ കിട്ടിയ ദൂത് എന്തോന്നറിയാമോ? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയാ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമുക്ക് ആവശ്യം അതാ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ കൂടെ ഉണ്ടാകുമാറാകട്ടെ എന്ന്. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട ആത്മവിശ്വാസം അവിടുന്ന് നൽകും. ഒന്നാമത്തെ കാര്യം, ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സാത്താനെ എങ്ങനെ നമ്മൾ ചതയ്ക്കും എന്നുള്ളതാ. ആദ്യം നമുക്ക് ലഭ്യമാകുന്ന എന്തുവാ? ആത്മവിശ്വാസം അല്ലേ. നമുക്ക് ഭയങ്കര ഭയമാണെങ്കിൽ എന്നാ നടക്കും? ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്, ഭയങ്കര ശേഷിയൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങ് പേടിയ അല്ലേ. ചില കുഞ്ഞുങ്ങൾ ബലൂണിനെ പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കും, പിന്നെ അവരുടെ അടുക്ക ചെന്ന് ഇത്രയേ ഉള്ളൂ മക്കളെ, ഇതിങ്ങനെ പൊട്ടിച്ചാൽ ഏത് ഭീകരജീവിയുടെ ബലൂണാന്ന് പറഞ്ഞാലും കണ്ടിട്ടില്ലേ. ഒരു മുട്ടുസൂചി ഉണ്ടെങ്കിൽ ഒന്ന് കുത്തിയാൽ ആണ്ട ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, പൊട്ടിപ്പോയി. നിന്നെ പേടിപ്പിക്കാൻ വന്നത് ഇത്രയേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അതിനെ അങ്ങനെ കാണിക്കും. എന്നതുപോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എന്താണെങ്കിലും എന്ത് തന്നെ വിഷയമാണെങ്കിലും ആദ്യം സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ആദ്യം സംഭവിക്കുന്ന എന്തുവാ? നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വാക്ക്. അത് കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസമല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസമല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ? നമ്മളെ ആ തലത്തിൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റിയിട്ട് അടുത്ത പടി എന്താണെന്നറിയാമോ? നമുക്കൊരു രൂപാന്തരം നൽകും, രൂപാന്തരം നൽകും. ഈ രൂപാന്തരം നൽകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ, മൂർച്ചയുള്ളതും പല്ലേറിയതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. മെതിവണ്ടിയാക്കി മാറ്റി കഴിയുമ്പോൾ നീ എന്തോ ചെയ്യുമെന്നറിയാമോ? നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കും, കുന്നുകളെ പതിർ പോലെയാക്കും. നമ്മൾ സക്കരിയാ പ്രവചനത്തിൽ വായിച്ചു, സെറുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായിത്തീരും. എങ്ങനെ ഇത് സമഭൂമിയായിത്തീരുന്നേ? സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാ. ദൈവത്തിന്റെ ആത്മാവ് വന്നെങ്ങനെ ഇതിനെ സമഭൂമിയാക്കുന്നേ? മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാല് മറ്റൊരു കല്ല് വന്ന് അപ്രതിമയെ അടിച്ച് തകർത്ത് കളഞ്ഞു, അത് പറന്നു എന്ന ഒക്കെ ഒരു വാക്യം നമ്മൾ വായിച്ചിട്ടില്ലേ? ഒരു സംഭവം നമുക്കറിയത്തില്ലേ, ദാനിയൽ പ്രവചനത്തിലെ? അങ്ങനൊരു സംഭവമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. എൻ്റെ മുമ്പിലുള്ള പ്രതികൂലത്തിൻ്റെ അവസ്ഥകളെ പരിശുദ്ധാത്മാവിനാൽ, സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, പ്രാർത്ഥനയ്ക്ക് നൂറുകൂട്ടം ആൾക്കാരുടെ പിന്തുണയുള്ളത് കൊണ്ടല്ല ഞാൻ ജയിക്കാൻ പോകുന്നത്. പിന്നെ എങ്ങനെ ജയിക്കാൻ പോകുന്നതെന്നറിയാമോ? എന്നെ കൊണ്ട് തന്നെ അതിൻ്റെ മേളിൽ ജയമെടുക്കുവാനിടയാകും. ഇന്ന് രാത്രി എത്ര പേർ അതൊന്ന് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് ചേർന്ന് സ്തോത്രം ചെയ്തേ. എന്റെ മുമ്പിലുള്ള പ്രതികൂല അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, ഈ തടസ്സമിടിവിക്കുന്ന പർവ്വതം എന്ത് തന്നെയാണെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, മഹാപർവ്വതം പോലെ നിൽക്കുന്ന വിഷയങ്ങളാണെങ്കിലും, നമ്മൾ ഓർക്കേണ്ട വസ്തുത, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ എന്നെ സഹായിക്കുന്ന ദൈവമാണ്, ശക്തീകരിക്കുന്ന ദൈവമാണ്. ആ ദൈവം ആ പർവ്വതത്തെ മറികടക്കാൻ സഹായിക്കുമെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ട് ദൈവാസം പറഞ്ഞായിരുന്നു, പന്ത്രണ്ടാം സങ്കീർത്തനമുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടം തന്നെ നേരെ പാഞ്ഞില്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ. ദാവീദിന് അത് പറയാൻ പറ്റും, അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ചെറുക്കൻ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞില്ല, ഏത് മതിലും
ചാടിക്കടക്കാം. പക്ഷേ ചെറുക്കൻ്റെ മുമ്പിൽ മതിൽ കെട്ടിയാൽ എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയുടെ മുമ്പിൽ ഒരു മതിൽ കെട്ടിയാൽ ചിലപ്പോൾ ചാടിക്കടക്കുന്നു എന്ന് വരത്തില്ല. അപ്പോൾ ദൈവഭയത്തിൽ ചെയ്യേണ്ടത് അങ്ങനൊരു മതിൽ എൻ്റെ തലമുറയുടെ മുമ്പിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിനെ തകർത്ത് ഞാൻ മുന്നേറണം. മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എൻ്റെ ആത്മീക ജീവിതത്തിന് തടസ്സമിടിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നല്ലേ. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്, എൻ്റെ നല്ല ആത്മീയ അനുഭവങ്ങൾക്ക്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്, ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന്, എൻ്റെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമിടിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ട അടുത്ത വസ്തുത എന്ന് പറയുന്നത് അടുത്ത എൻ്റെ പിന്നാലെ വരുന്നവർക്ക് അതൊരു തടസ്സമാകാതിരിക്കാൻ വേണ്ടി അതിനെ തകർത്ത് മുന്നേറുന്ന ഒരു ആത്മീയ അനുഭവം എനിക്കുണ്ടാവണം. ആ ആത്മീയ അനുഭവം എനിക്ക് എങ്ങനെ ഉണ്ടാവും? ചാടിക്കടന്നാൽ എൻ്റെ കാര്യം നടക്കും, ഓക്കെയാ, ഞാൻ രക്ഷപ്പെടും. അവിടം കൊണ്ട് നിൽക്കാനല്ല ദൈവവചനത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചിലതിനെയൊക്കെ ഇല്ലാതാക്കണം, ചിലതിനെയൊക്കെ തകർക്കണം. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചുകളയും. ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം, സെരുബ്ബാബേലിനോട് പറഞ്ഞ കാര്യം സൈന്യത്താലും പറ്റത്തില്ല, ശക്തിയാലും പറ്റത്തില്ല, എൻ്റെ ആത്മാവിനാല ഈ പർവ്വതത്തെ ഇല്ലാതാക്കുന്നത്, സമഭൂമിയായി മാറുന്നത്. പക്ഷെ അതെങ്ങനെയെന്നുള്ളത് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. പുഴുവാ യാക്കോബെ ഇസ്രായേൽ പരീക്ഷ എന്ന് വിളിച്ചേക്കുന്നിടത്ത് നമ്മളൊന്നും ചിന്തിച്ച് നോക്കിയേ, സെരുബ്ബാബേലിനോടുള്ള അരുളപ്പാടെന്നുള്ളടത്ത് നമ്മൾ യാക്കോബിനോടുള്ള അരുളപ്പാടെന്ന് പറഞ്ഞോണ്ടൊന്ന് ചിന്തിച്ചേ, ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ മൂർച്ചയേറിയ പല്ലുള്ള ഒരു മെതിവണ്ടിയാക്കി തീർക്കുമ്പോൾ നീ ആ പർവ്വതങ്ങളെ, എത്ര വലിയ പർവ്വതങ്ങളാണെങ്കിലും അതിനെ, കുന്നുകളുണ്ടെങ്കിൽ അതിനെ. ഇപ്പോൾ യെശയ്യാവിലോട്ട് വന്നു കഴിഞ്ഞപ്പം പർവ്വതങ്ങളും കുന്നുകളുമായി, സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ പർവ്വതമേ ഉള്ളായിരുന്നു അല്ലേ. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? അങ്ങനെ ചോദ്യം. അതെന്താ ഇവിടെ യെശയ്യാവിൽ പർവ്വതങ്ങളും കുന്നുകളും വന്നു? അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർവ്വതത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം അപ്പുറത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന അല്ലേ. ഇപ്പോഴത്തെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന. ആ പ്രശ്നം കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ മനസ്സിലാക്കണം, അതിൻ്റെ അപ്പുറത്ത് അതിനെക്കാട്ടി വലിയ പർവ്വതം നിൽപ്പുണ്ട്, അതിനെക്കാട്ടി വലിയ കുന്നുകളുണ്ട്. നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുന്ന, നമ്മളെ തളർത്തിക്കളയുന്ന ഒട്ടനവധി വിഷയങ്ങൾ അതിനപ്പുറത്തുണ്ടെന്നേ നമ്മൾ കാണാത്തോണ്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ആ നിങ്ങളോടല്ലെന്ന് തോന്നുന്നു അല്ലേ, തമിഴ് ചർച്ചിലാന്ന് തോന്നുന്നു, പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് എവിടൊക്കെ ബ്ലോക്കൊക്കെ ഉണ്ടെന്നുള്ളത് അല്ലേ. നമ്മൾ ജി പി എസ് ഒക്കെ ഇട്ട് പോകുമ്പോഴല്ലേ, എന്തോ വെയ്സും ഒക്കെ ഇട്ട് പോകുമ്പോഴല്ലേ, ആ ഏരിയൽ വ്യൂ ഒക്കെ കാണുമ്പോഴല്ലേ, ആ അതുവഴി പോകുമ്പോൾ അവിടെ ബ്ലോക്കുണ്ട്, അതുകൊണ്ട് വഴി മാറി പോകണം. ഇതുപോലെ തന്നെയാ, കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കാണാം. നമ്മളറിയാത്ത പല കാര്യങ്ങളും ഇവിടുത്തെ കാഴ്ചപ്പാടൊക്കെ ആ പ്രസൻറ്റ് കോണ്ടസ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നത് അല്ലേ. ഇന്നെന്താ ഇപ്പോഴെങ്ങനാന്നുള്ളതാ. പക്ഷേ മേളിൽ, അതിനും മേളിൽ നിൽക്കുന്നവൻ നോക്കുമ്പോൾ കാണുന്നത് ഇന്നത്തേത് മാത്രമല്ല നാളത്തേതും കൂടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നോട്ടുള്ള എല്ലാ അനുഭവങ്ങളും അങ്ങേയറ്റം വരെ കാണാവുന്നവനാ മേളിലുള്ളത്. അവൻ്റെ നോട്ടത്തിൽ മനസ്സിലായത് ഒരു പർവ്വതമല്ലുള്ളത്, പർവ്വതങ്ങളുണ്ട്, കുന്നുകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, കുന്നുകളുണ്ട്. ഈ പർവ്വതങ്ങളെയും കുന്നുകളെയും ഒരു പർവ്വതമാണെങ്കിൽ നമുക്ക് ചാടിക്കേറി അങ്ങ് പോകാമെന്ന് നോക്കാം. പക്ഷെ രണ്ടാമത്തേതോ അടുത്തതോ? ഇങ്ങനെ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ മുമ്പാകെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു രൂപാന്തരം പ്രാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുക, നമ്മൾക്ക് രൂപാന്തരം ഉണ്ടാവും. നമ്മൾ പറയുന്നത് നമുക്ക് കപ്പാസിറ്റി ഒന്നുമില്ല, നമ്മളാരാ കർത്താവേ ഞാൻ വെറൊരു പുഴുവാണേ, എതിർത്ത് നിൽക്കാനുള്ള ശേഷി എനിക്കില്ലേ, നട്ടെല്ലെനിക്കില്ലേ,
ഇവരുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ലേ? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷമിക്കേണ്ട, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഒന്ന് 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 വിശ്വാസത്തോടൊന്ന് പറഞ്ഞാട്ടെ, സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സാത്താനെ കാൽ കീഴാക്കി കളയുമെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ, എന്നെ രൂപാന്തരപ്പെടുത്തും, എന്നെ രൂപാന്തരപ്പെടുത്തും, എൻ്റെ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ, എൻ്റെ തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ എന്നെ രൂപാന്തരപ്പെടുത്തും. മറ്റൊരാൾ വന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രവൃത്തി വെളിപ്പെടുത്തി എനിക്കൊരു വഴി തുറക്കുക എന്നുള്ളതല്ല ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ തന്നെ ചിലതിനെ കീഴടക്കുന്ന തലത്തിലേക്ക്, ഞാൻ തന്നെ ചിലതിനെ ഇല്ലാതാക്കുന്ന തലത്തിലേക്ക്, എൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്ന ചിലതിനെ ഞാൻ തന്നെ ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് നീ വിഷമിക്കേണ്ട കേട്ടോ. നീ ഒറ്റയ്ക്കല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലും പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംഭവിക്കും. കാരണം സമാധാനത്തിൻ്റെ ദൈവമാതിൻ്റെ കൂടെ ഇരിക്കുന്നത്, നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാതിൻ്റെ കൂടെ ഇരിക്കുന്നത്, നിന്നെ സഹായിക്കുന്ന ദൈവമാതിൻ്റെ കൂടെ ഇരിക്കുന്നത്. അവൻ നിന്നെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? നിന്നെ ശക്തീകരിക്കുന്ന എന്തിനു വേണ്ടിയെന്നറിയാമോ? പർവ്വതങ്ങളെ കയറി പോകാനല്ല, പിന്നെയോ പർവ്വതങ്ങളെ ഇല്ലാതാക്കി പോകാനാ. പർവ്വതങ്ങളെ അതിജീവിച്ചു പോകാൻ വേണ്ടിയല്ല ദൈവവചനത്തിന്റെ മേളിൽ ദൈവം ശക്തി നൽകുന്നത്. പിന്നെ ആ പർവ്വതങ്ങളെ ഇല്ലാതാക്കണം, ചതയ്ക്കേണ്ടതിനെ ചതയ്ക്കണം, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കണം, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കണം. നീ അത്രയും ചെയ്താൽ മതി, കാറ്റ് ബാക്കി ചെയ്തോളും. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നേ, ഞാൻ പിന്നെ അത് വഴി പോയപ്പം അവിടെ കണ്ടില്ലെന്ന്. ദുഷ്ടനേ, ഞാൻ പിന്നെ അത് വഴി പോയപ്പം കണ്ടില്ല, കണ്ടില്ല. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഞാൻ തൽക്കാലം എൻ്റെ മേളിൽ കിട്ടിയ നിയോഗം അനുസരിച്ച് തകർത്ത് മുന്നോട്ട് പോയി. പക്ഷേ കാറ്റതിനെ, അങ്ങനല്ലേ നമ്മൾ വായിക്കുന്നത്? ആശയ പ്രവചനത്തിലെ വാക്യം ഒന്ന് വായിച്ചേ, വായിച്ചേ നമുക്ക്. ആ, നീ അവയെ പാറ്റും. ആ കർത്താവിന് സ്തോത്രം. ബാക്കി നമ്മളൊന്നും ചെയ്യണ്ട. ഈ സെരുബാബേലിനോടുള്ള ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, പർവ്വതമായിരുന്നെങ്കിൽ നമ്മൾ എന്താ ചോദിച്ചേനെ, നീ ഏത്? അങ്ങനെ ചോദിക്കേണ്ടി അല്ലേ? ആ പർവ്വതം ഏതാന്നല്ലേ നമ്മൾ ചോദിക്കുന്നേ? പക്ഷെ ഇവിടെ ചോദിക്കുന്നേ ആറെന്ന. അപ്പൊ ആർ എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു ചോദ്യം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പർവ്വതം എന്നൊക്കെ പറയുന്നത്, മലയെന്നും കുന്നെന്നും ഒക്കെ പറയുന്ന ചില വ്യക്തിത്വങ്ങളാണ്, ചില വ്യക്തിത്വങ്ങളാണ്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. ഇവിടെ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല. അവരോട് ആരുടെ നമുക്കൊരു പോരാട്ടവും ഇല്ല. ചിലരെയൊക്കെ സാത്താന് ഉപയോഗിക്കുന്നുണ്ടാവാം. അങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശബായർക്കോ കൽദയർക്കോ ഒന്നും യോബിനോടോ യോബിൻ്റെ സ്വത്തിനോടോ ഒന്നും ഒരു പോരാട്ടവും ഒരു വൈരാഗ്യവും ഇല്ല. പക്ഷെ അവരാ വന്ന് പിടിച്ചോണ്ട് പോവുകയും ഒത്തിരി പേരെ കൊല്ലുകയും ഒക്കെ ചെയ്തത് അല്ലേ? അവരാ ചെയ്തേ. പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പുസ്തകം ഇങ്ങനെ ആദ്യം മുതലേ വായിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കഥ അറിയാം. ആദ്യം സംഭവിച്ചത് ഒരു ഗൂഢാലോചനയാണ്, ഒരു ഒരു ഡിസ്കഷനൊക്കെ നടന്നു. ആ സ്ക്രീനിന് ബാക്കിലായിട്ടൊരു ഡിസ്കഷൻ നടന്നു, ദൈവവും പിശാചുമായിട്ടുള്ള അല്ലേ ഒരു ചർച്ച നടന്നു. അതിൻ്റെ അനന്തര ഫലമാണ് ഈ ശബായർ വന്നതൊക്കെ. വാസ്തവത്തിൽ ശബായർക്കല്ല വൈരാഗ്യം ഉള്ളത്, പിന്നെ ആർക്കാ വൈരാഗ്യം? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്നോടൊരാൾ എതിർത്ത് നിൽക്കുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിനല്ല വൈരാഗ്യം, പിന്നെ പറഞ്ഞു വിട്ടൊരാളുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു പർവ്വതമായിട്ടൊരാൾ വന്ന് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ മുന്നോട്ട് വിടുകയല്ലെന്ന് പറയുമ്പം ഞാൻ മനസ്സിലാക്കുന്നത്, നിന്നെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്കാർക്കും അല്ല വൈരാഗ്യം, പിന്നെ എൻ്റെ പ്രാർത്ഥനയെ തടസ്സമിടിക്കാൻ അല്ലേ, എൻ്റെ പ്രാർത്ഥനയെ തടസ്സമിടിക്കാൻ. ഇനി ഞാൻ പറയട്ടെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്ന കേട്ട്, കുസൃതി ചോദ്യമൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ ഇങ്ങനെയൊക്കെ കുസൃതി ചോദ്യം ചോദിക്കാമെന്ന് ചോദിക്കല്ല,
മേടിക്കുമ്പോൾ ഞാൻ മുതലാളിയാണ്, മേടിച്ചു കഴിഞ്ഞ് ഞാൻ അടിമയാണ്. എന്തോന്നറിയാം? വെൽ ഐ എം ബൈയിങ്, ഐ ആം ദ ഓണർ, ആഫ്റ്റർ ദാറ്റ് ഐ ആം ദ സ്ലേവ്. എന്തോന്നറിയാമോ? ആ മൊബൈൽ ഫോൺ. ഇത് മേടിച്ചപ്പോൾ ഞാൻ ഭയങ്കര മുതലാളിയായിരുന്നു, ഇപ്പം ഞാൻ ഇതിൻ്റെ അടിമയായി മാറി. എന്നെ കൺട്രോൾ ചെയ്യുന്നത് മൊബൈലാണ്. പ്രാർത്ഥനാ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് മൊബൈലാണ്. ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ വിഷയങ്ങൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ചില നിരാശകളാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഷോ, ഇത്ര പ്രാർത്ഥിച്ചിട്ട് അതിന് മാത്രം ഒരു വിഷയത്തിന് മാത്രം ഒരു വിടുതൽ, ആ കാര്യത്തിൽ മാത്രം ഒരു ദൈവപ്രവൃത്തി. പ്രാർത്ഥിക്കാനിരിക്കുമ്പം ഈ നിരാശ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലിടും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു, സാത്താൻ ഉള്ളിൽ തോന്നിപ്പിക്കാൻ പറ്റും ഇല്ലേ, ചിന്തകളെ കൊണ്ടുവരാൻ പറ്റും ഇല്ലേ, സാത്താൻ ഉള്ളിൽ കടക്കാൻ പറ്റും ഇല്ലേ, അതൊക്കെ പറ്റും, ഹൃദയത്തെ കൈവശമാക്കാൻ. ഇതെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചില്ലേ, സാത്താൻ ചെയ്യുന്ന പരിപാടികൾ. അതുകൊണ്ടാണ് നമ്മൾ സാത്താനെ ചതച്ച് കളയണമെന്ന് പറഞ്ഞത്. അപ്പം ഈ സാത്താൻ ചെയ്യുന്ന ചില പർവ്വതങ്ങൾ എന്തോന്നറിയാമോ? ഒന്നുകിൽ നിരാശയായിരിക്കാം, ഒന്നുകിൽ ഈ മൊബൈൽ പോലുള്ള എന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം, ഒന്നുകിൽ എന്തെങ്കിലും വാർത്തകളൊക്കെ കൊണ്ട് നമ്മുടെ ചെവിയിലോട്ട് തരും. ഒരു വിഷയമില്ലാതെ ചില കാര്യങ്ങളൊക്കെ വന്ന് നമ്മളെ കേൾപ്പിക്കും. യാദൃച്ഛികമായിട്ടെന്നാണ് നമുക്ക് തോന്നേ, അതൊന്നും അല്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നീ അതിനെ കൊണ്ട് പോകണം, നിന്റെ മുമ്പിലുള്ള ഒരു പർവ്വതമാക്കി അതിനെ മാറ്റും. അതിനെയാണ് നമ്മൾ ജയിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതിനെ ജയിക്കാൻ തയ്യാറായാൽ അപ്പുറത്ത് ചില വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട്. ദൈവത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന, ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റുന്ന ചില വിഷയങ്ങൾ അപ്പുറത്തുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിശാച് ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ ജയമുള്ളവനായി മാറുമ്പോൾ, ഇങ്ങനെ ഇടിവിക്കുന്ന തടസ്സങ്ങളുടെ മേൽ ഞാൻ ജയമുള്ളവനായി മാറുമ്പോൾ, പിന്നതിനെ കാണാത്ത രീതിയിലേക്ക് തമ്പുരാൻ അതിനെ മാറ്റും. എൻ്റെ വിഷയങ്ങളെ മുഴുവൻ അങ്ങനെ മാറ്റിക്കളയും. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നല്ല ജോലിക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ നല്ല ജോലി കിട്ടുന്നില്ല, ഭയങ്കര വിഷമമോ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഭയങ്കര വിഷമം. എന്തുവാ? നല്ലൊരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതാ വിഷമം അല്ലേ? ഈ വിഷമം ഇങ്ങനെ മുമ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് പിന്നെന്തോ പരിപാടി? നിരാശയാവും, നമ്മളെ തോപ്പിക്കും. ആര്? ഇത് കൊണ്ടുവന്ന് ഇടിയിക്കുന്ന പിശാച്. പക്ഷെ മനസ്സിലാക്കണമുണ്ട്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിനെ അതിജീവിച്ച് അപ്പുറം കടക്കുവാണെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്നറിയാവോ? ഇതിനെ അതിജീവിച്ച് അപ്പുറം കടക്കുവാണെങ്കിൽ എനിക്ക് ആനന്ദിക്കാനുള്ള വക ചിലത് അപ്പുറത്തുണ്ട്. പ്രാർത്ഥനയാൽ ഞാൻ ജയമെടുക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ അപ്പുറത്ത് എനിക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഉണ്ട്. മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്തേ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെയുള്ള തടസ്സങ്ങളെ കൊണ്ട് ഇടിവിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഒരു ദൈവിക ദൂതായി ഈ ക്ലാസ് ഏറ്റെടുക്കണം. ഇതൊരു വെറും ക്ലാസ്സായിട്ട് മാറരുത്, ഒരു ദൂതായിട്ട് ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്ന എന്തിനു വേണ്ടി എന്നറിയാമോ? എനിക്ക് അപ്പുറത്ത് ചില സന്തോഷിക്കാനുണ്ട്. അങ്ങനെ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ സന്തോഷിക്കാനുള്ളത്, നീ ആനന്ദിക്കാനുള്ളത് അപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലെത്തിയാലേ പറ്റുള്ളൂ. എത്തണോ? ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ട് പോയാലേ പറ്റുള്ളൂ. ഇല്ലാതാക്കിക്കൊണ്ട് പോയാൽ നിന്റെ പ്രശ്നം പിന്നെ അവിടെ ഉണ്ടാവില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുക, വചനത്തിൽ എഴുതി വെച്ചേക്കുന്ന വിഷയം അനുസരിച്ച് പറഞ്ഞാൽ ആ പ്രശ്നം പിന്നെ, ആ പർവ്വതം പിന്നെ നീ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പർവ്വതം അവിടെ ഇല്ല, അതിൻ്റെ അംശം പോലും അവിടെ കാണുകയില്ല. കാറ്റ് അതിനെ പറപ്പിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിൽ, ചുഴലിക്കാറ്റ് അതിനെ പാറ്റിക്കളയത്തക്ക രീതിയിൽ, അതിൻ്റെ സ്ഥലം അതിനെ അറിയാത്ത രീതിയിലേക്ക് സമഭൂമിയാക്കി മാറ്റിക്കൊണ്ട് ഒരു ദൈവപ്രവൃത്തി ചിലത് വെളിപ്പെടുത്താൻ ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് എത്തണമെങ്കിൽ രൂപാന്തരം പ്രാപിക്കേണ്ടത് ഞാനാ, രൂപാന്തരം പ്രാപിക്കേണ്ടത് നിങ്ങളാ. മറ്റൊരാൾ വന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല കാത്തിരിക്കേണ്ടത്, നമ്മൾ തന്നെ ഈ ദിവസങ്ങളിൽ ആ രൂപാന്തരം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ
നമ്മളെ തന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. നമ്മളെ തന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. അത് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്തേ. മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്തേ. മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് അല്പസമയം കർത്താവിനെ സ്തോത്രം ചെയ്തേ. കണ്ണുകളെ അടച്ചു തലകളെ മണക്കി ഒന്ന് സ്തോത്രം ചെയ്തേ. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റെടുക്കേണ്ടത്, ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാപിക്കേണ്ടത് ആ ദൈവകൃപയാ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കേണ്ട. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുന്നവനാ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്നവനാ. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. നിനക്ക് ശേഷി ഇല്ലാത്തവനായിരിക്കാം, നിനക്ക് കഴകമില്ലാത്തവളായിരിക്കാം, നിനക്ക് യാതൊരു കപ്പാസിറ്റിയും ഇല്ലെന്ന് മറ്റുള്ളവരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞതായിരിക്കാം, സാരമില്ല. പക്ഷേ നിന്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിന്നെ ശക്തീകരിക്കുന്ന, നിന്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ നിന്നെ ശക്തീകരിക്കുന്ന ഒരുവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ മഹത്വം കരേറ്റിയാട്ടെ, ദൈവത്തിന്റെ മഹത്വം കരേറ്റിയാട്ടെ. ഇതൊരു ദൂതായി നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ കൊണ്ടിടിവിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ ഭാരം കൊണ്ടിടിവിച്ച്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ അന്യപ്പെടുത്തി കളയുന്ന ചില പോരാട്ടങ്ങളുടെ മേൽ ഇന്ന് രാത്രി ജയമെടുക്കേണ്ട ഒരു ദിവസമായത്. ചില ദൈവപ്രവൃത്തികളെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ചില ദൈവപ്രവൃത്തികളെ ആനന്ദത്തിന്റെ ചില വാക്കുകൾ കേൾക്കത്തക്ക രീതിയിൽ, സന്തോഷത്തിന്റെ ചില വാർത്തകൾ വർത്തമാനം കേൾക്കത്തക്ക രീതിയിൽ, ചില സാക്ഷികളെ കേൾക്കത്തക്ക രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ നമുക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷേ പലതും 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 തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തി നിൽക്കുന്നു എന്നുള്ള ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇടിവെച്ചിട്ട് വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ചു പോരാടുവാൻ, വേണ്ട രീതിയിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ, വേണ്ട രീതിയിൽ ആരാധിച്ച് ജയമെടുക്കുവാൻ, ദൈവത്താലുള്ള വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങളോ ഇന്ന് രാത്രി ആ ബന്ധനങ്ങളുടെ മേൽ ജയം പ്രാപിക്കുന്ന രാത്രിയായി മാറട്ടെ. Hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Kathamana stotram, kathamana stotram, kathamana stotram, kathamana stotram, kathamana stotram. Amen. Stotram, stotram, stotram. Hallelujah, 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 hallelujah. നമ്മുടെ സഭയിലെല്ലാ പ്രിയപ്പെട്ടവരും രാത്രി വന്നിട്ടില്ല, കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ. ശാന്തമായിട്ടൊരു ക്ലാസ്സിന് വേണ്ടിയാണ് ഞാൻ താല്പര്യപ്പെട്ടതെങ്കിലും ആത്മാവിൻ്റെ ഒരു നിയോഗം ഇങ്ങനെ നൽകിയത് എനിക്ക് തോന്നുന്നു ചില ജീവിതങ്ങൾക്ക് ഇന്ന് രാത്രി അതൊരു വിടുതലായി മാറുമെന്ന. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് വായിക്കാനായിട്ടുണ്ട്. നമ്മൾ നേടിയെടുക്കേണ്ട ചില വിടുതലുകൾ നമ്മളിലൂടെ തന്നെ സംഭവിക്കേണ്ടത് ആവശ്യമാണ്, നമ്മളിലൂടെ തന്നെ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. നമുക്ക് പത്രോസിൻ്റെ മീൻപിടുത്തത്തിൻ്റെ കാര്യം നമുക്കറിയാം അല്ലേ? നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ
അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വലയെ കുറ്റം പറഞ്ഞു കാണും ഇതുവരെ. പക്ഷെ ആ വല തന്നെ പെരുത്ത മീൻകൂട്ടം പിടിക്കാൻ കാരണമായി മാറി. പെരുത്ത മീൻകൂട്ടത്തിന് കാരണമായി മാറുന്നത് വലയ്ക്ക് മാറ്റം വരുത്തുകയല്ല ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? വലയ്ക്കൊരു മാറ്റം കൊണ്ടുവന്ന് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അതിന് അവിടെ യാതൊരു മാറ്റങ്ങളും വന്നില്ല. പക്ഷെ മാറ്റം വരേണ്ടിടത്ത് മുഴുവൻ മാറ്റങ്ങൾ വന്നു. ആ തലത്തിലൊരു രൂപാന്തരമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ തലത്തിലൊരു രൂപാന്തരം നമ്മളിലൂടെ സംഭവിക്കണം, നമ്മളിലൂടെ സംഭവിക്കണം. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളെ അടച്ച തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി കേൾപ്പിക്കപ്പെട്ട വചനങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് ഈ ദിവസങ്ങളിൽ മാറ്റത്തിനായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതിനായി ചില പർവ്വതങ്ങൾ, കുടുംബത്തിന് സഭയ്ക്ക് വിരോധമായിട്ടുള്ള ചില പർവ്വതങ്ങൾ, ചില കുന്നുകൾ എപ്പോഴുമുണ്ട്, എപ്പോഴുമുണ്ട്. നമുക്കെപ്പോഴും പോരാട്ടമുണ്ട്. അതിനെ അതിജീവിച്ച് മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കും ആത്മനിയോഗം.